പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. ഇത് വളമില്ല, ഇത് വിത്തൗട്ട് വളമാണ്. വളമുള്ളതുണ്ട്, ഞാൻ പിന്നെ കാണിക്കാം ഫോട്ടോ. എന്റെ ഫോട്ടോ ഫോട്ടോ ഞാൻ ഒന്നും എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നു, വന്ന ചോദ്യം മറന്നു. അതാ പറഞ്ഞു, എന്റെ മീശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ മീശ പെട്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ സത്യം പറയട്ടെ, ഇവരെല്ലാരും എനിക്ക് അനുവേട്ടൻ തന്നെയാണ് കുറ്റവാളി എന്നൊക്കെ തോന്നുന്നു. ഭയങ്കര ബുദ്ധിയാണ്. കണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ വരുന്നു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊന്നും പോരാന്ന് കേട്ടല്ലേ, പ്രൊഡ്യൂസർ കേട്ടല്ലേ. പ്രൊഡ്യൂസറോട് ആദ്യം തന്നെ പറഞ്ഞു, കുറച്ചുകൂടെ വലിയ പ്രോജക്റ്റാണ്, ഞാൻ നിൽക്കണോ പോണോ. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. മാർച്ച് 18 തിയേറ്ററുകളിലേക്ക് എത്തുന്ന 21 grams എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു സംവിധായകൻ ബിബിൻ കൃഷ്ണ ആൻഡ് ആക്ടർ അനൂപ് മോഹൻ. ചേട്ടാ, ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സസ്പെൻസ്, മിസ്റ്ററി, ത്രില്ലർ ആ ഒരു ജോണറിലേക്ക് പിടിക്കാൻ കാര്യം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ ആയതുകൊണ്ട്. അതെ, മിസ്റ്ററി ഞാൻ കുറച്ച് മിസ്റ്ററി ഉള്ള ആളല്ല, പക്ഷെ എനിക്ക് മിസ്റ്ററി ഇഷ്ടമാണ്. മിസ്റ്ററി, സസ്പെൻസ്, നമ്മളും കൂടെ എൻഗേജ് ചെയ്യുന്ന സിനിമകളല്ലേ ചുമ്മാ, ഐ മീൻ എല്ലാം ഇഷ്ടമാണ്. എന്റെ ബുദ്ധിനെ കൂടെ അതെ അതെ അതെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ആ മോഡാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം. ഞാൻ അനൂപേട്ടന്റെ, ജീവയുടെ, ലിയോണയുടെ ഒക്കെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേക്കും അവരെല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും അവസാനം വരെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആളേ അല്ലായിരുന്നു അവസാനത്തിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു. അനൂപിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്താ തോന്നിയ? അത് തന്നെ നമ്മള് സംഭവം തന്നെയാണ്. അതായത് നമ്മള് ഈ ഒന്നാമത് ഈ കൊറോണ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ജോണറാണ് ഈ ത്രില്ലർ പരിപാടികൾ. അപ്പം അതിനകത്ത് ഈ അടുത്ത കാലത്ത് കണ്ട കുറെ സിനിമകളില് നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടുപ്പിച്ച് അതിൻ്റെ ഒരു പീക്കിൽ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ആ കഥയിലെ ഇല്ലാത്ത റാൻഡം ഒരാൾ വന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു, ഇയാളാണ് കില്ലർ എന്ന് പറയുന്ന ഒരു പ്ലോട്ടിലേക്ക്, അത് വളരെ ഈസി വേ ആയിട്ട് തോന്നി. പക്ഷേ സിനിമ രസമായിരിക്കും. പക്ഷേ ബിബിൻ അയച്ചു തന്ന സ്ക്രിപ്റ്റിൽ എനിക്ക് മനസ്സിലായത് തന്ന സർക്കംസ്റ്റൻസിലും പ്ലോട്ടിലും ഉള്ള ക്യാരക്ടേഴ്സിൽ കൂടെ നമ്മൾ ഓഡിയൻസും ഈ നായക കഥാപാത്രം അന്വേഷിച്ച് പോകുന്നതിൻ്റെ കൂടെ ചിന്തിച്ച് പോയിട്ട് അവരിലുള്ള ഒരാളെ തന്നെ, അത് നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളിൽ തന്നെ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നി. ഇത് ചിലപ്പോൾ ഒരു സ്പൂഫ് ആകാം. ഈ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ, എനിക്ക് അനുവേട്ടൻ തന്നെയാണ് കുറ്റവാളി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയത്തില്ല, ഇവര് എല്ലാരും വന്ന് ഇന്റർവ്യൂ തരുന്ന ഒരു രീതി കാണുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നായകൻ തന്നെ വില്ലനാകുമോ ഗൈസ്? കണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ വരുന്നത്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ 21 grams എന്ന് പറയുന്ന മൂവിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു കഥയിലേക്ക് എത്തപ്പെടുന്നത്? ഐ മീൻ ഒരു നേരത്തെ പറഞ്ഞ ജോണറിൽ ഒരു പടം എടുക്കാൻ തീരുമാനിച്ചു, അവൻ പടം എഴുതാൻ തീരുമാനിച്ചു. അപ്പം എഴുതി വന്നപ്പോൾ എന്താ പറയാ, ആകെപ്പാടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അനു പറഞ്ഞ പോലെ കുറച്ച് സൈക്കോ ത്രില്ലർ, ഐ മീൻ സൈക്കോ കില്ലറിനെ മാറ്റണം, വേണ്ട നമുക്ക് സൈക്കോ കില്ലർ വേണ്ട, നമുക്ക് ഹിന്റ് ചെയ്ത് പോകുന്ന മറ്റേ പരിപാടികൾ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. ഐ മീൻ ഒരു കൊലപാതക രണ്ടാമത് അതിനകത്തൊരു ഒരു ബൈബിളോ അല്ലെങ്കിൽ അത് വഴി ഒരു ഹൂ ഇസ് നെക്സ്റ്റിലേക്ക് പോകുന്നത് നമുക്ക് വേണ്ട. സൈക്കോ കില്ലർ വേണ്ട, സീരിയൽ കില്ലർ വേണ്ട. ക്ലൈമാക്സിലോട്ട് എത്തുമ്പം അനു പറഞ്ഞ പോലെ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇയാളാണ് കില്ലർ എന്നും ഇയാളുടെ ബാക്ക് സ്റ്റോറി പിന്നെ പറഞ്ഞ് പോകുന്ന ഒരു പരിപാടി, അത് നമുക്ക് വേണ്ട. ഇത്രയും ഒരു 5 കാര്യങ്ങൾ എന്ത് വേണ്ട എന്നാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പൊ ഇത്രയും വേണ്ട, പക്ഷെ നമുക്ക് വേണ്ടത് ഒരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കണം. അപ്പം അത് ചലഞ്ചായി അല്ലേ, പിന്നെന്ത്? അപ്പം സ്വാഭാവികമായിട്ടും ചലഞ്ച് ആണല്ലോ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, ആ പണിയാണ്. അങ്ങനെ തോന്നിയില്ല, കാരണം എനിക്ക് ഫൈനൽ സ്ക്രിപ്റ്റ് അയച്ചു തന്നത് വായിച്ചപ്പം ഞാൻ പറഞ്ഞല്ലേ, അത് വായിച്ചപ്പോ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയതാണ്. എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നും ഇല്ല, നമ്മള് സ്ഥിരം കാണുന്ന കുറെ പരിപാടികൾ ഈ സിനിമയിലില്ല, ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിട്ട് തോന്നി. അത് തന്നെയാണ്, അതിനകത്ത് അങ്ങനെ അഭിപ്രായം പറയേണ്ടത് തോന്നുന്നില്ല.
എത്തിയപ്പോഴത്തേക്കും രണ്ടുതവണ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ അതോ ഒറ്റയടിക്ക് തന്നെ ഓക്കെ ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റെസ്പോൺസ്? അല്ല, എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ലളിതം സുന്ദരത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ബിബിൻ എനിക്ക് സ്ക്രിപ്റ്റ് അയക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു ഞാൻ അയ്യപ്പനും കോശിലാണ് ആദ്യമായിട്ട് ഒരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. അതൊരു കോൺസ്റ്റബിളാണ്, ഇതിനകത്ത് കുറച്ചുകൂടെ പ്രൊമോഷൻ കിട്ടി എസ്സേ. പോലീസ് വേഷങ്ങൾ അഭിനയിക്കുന്നവര് നമ്മൾ ആരോട് ചോദിച്ചാലും ശ്രീജിത് രവി എന്ന് പറയുന്ന ചേട്ടൻ, അതുപോലെ നമ്മുടെ ഇന്ദ്രയ തേട്ടൻ, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡി ജി പി വരെ എത്തും. അപ്പോ എന്താ ചോദ്യം ഉണ്ടായിരുന്നു? വന്ന ചോദ്യം മറന്നു. രണ്ടുതവണ ആലോചിച്ചില്ല, കാരണം അത് വായിച്ചപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ആ കൂടെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്യാരക്ടറിൽ എന്റെ രൂപം കൊണ്ട് ആപ്റ്റ് ആണോ എന്ന് ഞാൻ ബിബിനെ വിളിച്ചു ചോദിച്ചിരുന്നു. ബിബിൻ എന്റെ, അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ സെൽഫി ഒക്കെ അയച്ചു കൊടുത്തു. ബിബിൻ ഇതാണ് എന്റെ കോലം, അപ്പൊ ഈ ക്യാരക്ടർ ബിബിൻ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? ബിബിൻ പറഞ്ഞ അങ്ങനെയല്ല, ഒരു ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്, അപ്പൊ മീശയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഇത്തിരി മെച്ചൂർ ലുക്ക് പിടിച്ചാൽ കറക്റ്റ് ആവും. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, അങ്ങനെ ആ ലുക്കിലേക്ക് എത്തി. ഒരു ഒരു ഫിസിക്കൽ അപ്പിയറൻസിനായിരുന്നു കുറച്ച് സമയം എടുത്തത്. ബാക്കി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്ക് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ലളിത സുന്ദരത്തിൽ ക്ലീൻ ഷേവ് ആയിരുന്നു. അതെ. ഞാനങ്ങനെ ഇതുവരെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. എന്റെ മീശക്ക് ഒന്നും വേണ്ടി വന്നിട്ടില്ല. അതെ, മീശക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ മീശ പെട്ടെന്ന് വളരും. അതുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചു ശരി, കുറച്ചും നന്നായിട്ട് എന്തെങ്കിലും ഒക്കെ വളമൊക്കെ ഇട്ട് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് വളമില്ല, ഇത് വിത്തൗട്ട് വളമാണ്. വളമുള്ളതുണ്ട്, ഞാൻ പിന്നെ കാണിക്കാം ഫോട്ടോ. എന്റെ ഫോട്ടോ ഫോട്ടോ ഞാൻ ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് വളവുള്ള ഫോട്ടോ ഉണ്ട് എന്റെ മുഖത്തുണ്ട്, അത് ഞാൻ കാണിച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. 21 ഗ്രാംസ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാവും. അതെന്താ? ഇപ്പൊ എന്തോ ഇല്ല. അല്ല, ഇനിയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കണ്ടിട്ട് അത് എങ്ങനെ എടുക്കുന്നതാണ്. നമ്മൾ ചെയ്യാനുള്ള പണികളെല്ലാം നമ്മൾ ചെയ്ത് ഭംഗിയാക്കി എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോ ഇങ്ങനെയായിരിക്കും കേട്ടോ, അതായത് ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ലൈക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രൊമോഷൻസ് ടീസർ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പണി എടുക്കുന്നു. അപ്പൊ പണി എടുക്കുമ്പോൾ ടെൻഷൻ ഇല്ല എപ്പോഴും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇനി എന്ത് സംഭവിക്കും, അപ്പോഴാണ് ടെൻഷൻ. കാരണം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി ഇപ്പം കഴിക്കാൻ തരാണ്, എന്നിട്ട് ഉണ്ടാക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതെ, എന്ത് പറയുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതുപോലൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഈ 21 ഗ്രാംസിന്റെ ഒരു പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെ എത്തിയേ? നമ്മുടെ മച്ചനാണ്, നമ്മുടെ നേരത്തെ അറിയാവുന്നവരാണ്, ചങ്കാണ്. ഐ മീൻ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ഒരു നല്ല പടം ചെയ്യണം എന്ന് വിചാരിച്ച് കുറെ കാലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി ഇങ്ങനൊരു ആഗ്രഹമായിട്ട് നിൽക്കുവാണെന്നുള്ള ഡിസ്കഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കാരണം പുള്ളി ഇവിടെ കൊച്ചിയിലായിരുന്നു, ഞാൻ ആ സമയത്ത് മെൽബണിലാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. എഴുതി കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിലെത്തിയിട്ട് ഇനി ഇതൊന്ന് മെറ്റീരിയലൈസ് ചെയ്യണം സ്ക്രിപ്റ്റായി എന്ന് പറയുമ്പോഴുള്ള ഡിസ്കഷൻസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതർ സൈഡ് ഓഫ് ടേബിൾ വേറൊരാളും ഇതിൻ്റെ ഇതേപോലെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെയ്യാനിരിക്കുന്നതാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നു, പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് നല്ല അല്ലെങ്കിൽ പുള്ളി ചിലപ്പം എന്നെ എടുത്തായിരിക്കും സ്ക്രിപ്റ്റ് എടുത്തത്. ചൂടനൊന്നുമല്ല, പക്ഷേ സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ആരായാലും തെറ്റ് പറയാൻ പറ്റില്ല. ചൂടനല്ല, പക്ഷെ ചൂടനാവും ഇത് ഞാൻ മോശമാണെങ്കിൽ. പക്ഷെ എന്തോ ഇഷ്ടപ്പെട്ടു, കൂടെ വന്നു. ഒരു പുതിയ ഡയറക്ടർ ഒരു സംഭവം ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് അതിൻ്റെ താഴെയുള്ള ലെയർ ഓഫ് ടെക്നീഷ്യൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. കാരണം അവരുടെ പേരേ ഉള്ളൂ, എനിക്ക് റെപ്യൂട്ടായിട്ട് ഒരു പേരില്ല സിനിമയിൽ കാണിക്കാൻ. തൊട്ട് താഴെയുള്ള ലെയർ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ പറയുന്ന ആളുകളൊക്കെ എനിക്ക് ഇയാളെ വേണം, എനിക്ക് ഇയാളെ വേണമെന്ന് പറയുമ്പോൾ അവരെ കൃത്യമായിട്ട് ഒരു ചോദ്യമില്ലാതെ നീ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിനക്ക് അയാളെയാണ് വേണ്ടത്, അയാളെ തരാന്ന് പറഞ്ഞിട്ട് എത്ര പൈസയാണോ എന്നൊന്നും നോക്കാതെ. പൈസ എനിക്കൊരു വിഷയമല്ല, പണം വരട്ടെ, പ്രതാപം വരട്ടെ, അതാണ് ഷെയ്ഖ് അബ്ദുള്ള. പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന് നോക്കും, ഇത് എന്നെ പറയണം പണം കഴിയുമ്പോഴും. അനു ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും 21 ഗ്രാംസിലെ പോലീസിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ഒന്ന്, ഈ പോലീസ് ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത്. ഇപ്പം അയ്യപ്പനും കോശിയിലെയും അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമ്മൾ
അതൊരു സാധാ ഒരു സ്റ്റേഷനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധാ നമ്മൾ പോലീസ് ഓഫീസറാണെന്നേ ഉള്ളൂ. അവൻ അതിൻ്റെ അല്ലാത്ത കുറേ എത്തിക്സുകളും കാര്യങ്ങളുണ്ട്. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ പോലീസ് ഓഫീസറാകണം എന്ന് പറഞ്ഞിട്ട് വളരെ ആഗ്രഹത്തോടു കൂടി ജോയിൻ ചെയ്യും. ഒരു ഫസ്റ്റ് ഈ ഒരു സീരീസ് ഓഫ് മർഡർ നടക്കുന്നുണ്ട് നമ്മുടെ സിനിമയിൽ. അപ്പം ആദ്യത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് അവൻ്റെ ആശയങ്ങളോടുള്ളൊരു വിരക്തിയും അതൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് അനൂപന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ കയറിയും. പിന്നെ 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 ഫുൾ ഒരു ചാർജാണ് ഈ സന്നിധരകന്. അപ്പൊ അത് ഒരു ഭയങ്കര രസമായിട്ട് തോന്നി. അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. 21 ഗ്രാംസിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെ അല്ല വേറെ സിനിമകളൊക്കെ അങ്ങനെ പ്രത്യേക രീതി ചോദിച്ചാൽ പ്രത്യേക രീതി ചോദിച്ചാൽ എങ്ങനെ പോകുന്നു? അതെ കറക്റ്റ് മനസ്സിലാവുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പുറം കുറച്ച് സിനിമകൾ ചെയ്തു. ഇനിയിപ്പം ഇറങ്ങാനുള്ളത് ലളിതം സുന്ദരം, വാശി, 12th മാൻ എന്ന് പറയുന്ന സിനിമകളാണ്. കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നു. അതെ, കുടുംബജീവിതം ഹാപ്പിയാണ്. ഇപ്പം വൈഫ് ഉണ്ട്, മോൻ ഉണ്ട്, അവന് 3 വയസ്സായി. അങ്ങനെ അവൻ സംസാരമൊക്കെ തുടങ്ങി, ഭയങ്കര ബഹളം വീട്ടിൽ. ഇല്ല അങ്ങനെ ഇല്ല, കാരണം നമ്മള് അവന്റെ ഒരു വയസ്സ് വരെ അവൻ പുറം ലോകം കണ്ടിട്ടുള്ളു. 2 വർഷം വീട്ടിനകത്തായിരുന്നല്ലോ കൊറോണ, അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം അവന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി ചിലപ്പോ അതെ ഒരു പ്രശ്നം വരാൻ ചാൻസ്. എഴുതുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട് 1-2 സിനിമകളുടെ. കുറച്ചും കൂടെ വലിയ പ്രോജക്ടുകളാണ് എഴുതാൻ നോക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, കുറച്ചുകൂടെ വലിയ പ്രോജക്റ്റാണ്, ഞാൻ നിക്കണോ പോണോ ചെയ്തിട്ട് പോയാ മതി പറഞ്ഞു. കുറച്ചും കൂടെ വലിയ താരങ്ങളും എന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു സ്റ്റാർ കാസ്റ്റും കുറച്ചും കൂടെ ബഡ്ജറ്റും ഒക്കെ ഉള്ള കുറച്ചും കൂടെ വലിയ റിലേറ്റീവ്ലി കുറച്ചും കൂടെ വലിയ കുറച്ചും കൂടെ ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു സീരിയസ് ഒരു ഡാർക്ക് സീരിയസ് പടമാണല്ലോ. ഇതിൽ നിന്ന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഒരു സെലിബ്രേഷൻ ഫെസ്റ്റിവൽ, ഒരു ചോട്ടാ മുംബൈ, ഒരു പാവങ്ങളുടെ ചോട്ടാ മുംബൈ, അങ്ങനെ ഒരു സംഭവമാണ് ആലോചിക്കുന്നത്. അപ്പൊ ഏതായാലും 21 ഗ്രാംസ് മാർച്ച് 18 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. എല്ലാവിധ ആശംസകളും. പുതിയ നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിക്കട്ടെ. അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഇനി അഭിനയത്തിലേക്കും കൂടെ കടക്കട്ടെ സംവിധായകൻ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. പുതിയ ഹീറോ H125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു.